लाइव ऑनलाइन हुई हैं। ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിയ, സസ്നേഹം സീരിയലിലെ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സസ്നേഹം മൺഡേ ടു സാറ്റർഡേ 8 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലാണ് ഏഷ്യാനെറ്റിൽ. അതിൽ പ്രിയ എന്ന് പറയുന്ന നെഗറ്റീവ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഹായ്, കുറേ പേര് ലൈവിൽ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നിമ്മി ജോബിൻ, ഹായ് മുന്ന, ഹായ് സിന്ധു രതീഷ്, ഹായ് രാജേഷ്, ഹായ് താര, ഹായ് സിന്ധു, ഹായ്. എൻ്റെ ക്യാരക്ടർ, ആദ്യമേ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മരുമകളിൻ്റെ ക്യാരക്ടറാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം എനിക്ക് കുറേയധികം മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ഇത്രയും ക്രൂരയാവരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ചെയ്തേ പറ്റുള്ളൂ. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്. എനിവേ, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലുള്ള വലിയൊരു ചാനലിൽ, ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ ചെയ്യാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. റിയ, ഹായ്. എനിക്ക് ലൈവ് വന്നിട്ട് വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഞാൻ മാക്സിമം കമൻറ്റ്സ് നോക്കാം. ആനന്ദ് മോഹൻ, ഹായ്. നിസാർ, ഹായ്. ജെറോം, ഹായ്. ജെറി മോൾ, ഹലോ ചേച്ചി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. വർഷ, ഹായ്. കുമാർ ലത, ഹായ്. കുറേ പേരൊക്കെ വന്നു തുടങ്ങിയത്. മനു, ഹായ്. സിദ്ധത്, ഹായ്. ഗോവിന്ദൻ, ഹായ്. സജിത്, ഹായ് വില്ലത്തി. അജിത, രാജേഷ്, ഹായ്. വർഷ, വാക്സി ചേച്ചി, ഒരു ഹായ് പറയൂ. ഹായ് അഷിത, ജോർജ്, ഹീ പറയാമോ? ഹീ കൃഷ്ണൻ കുട്ടി, ഹായ്. അഭിലാഷ്, ഹായ്. ബോസ് ഗോവിന്ദൻ, സുഖമാണോ? സുഖമായിട്ടിരിക്കും. നീതു, ഹലോ. ഷൈനി, ഹലോ. ജയരാജ്, ഹലോ. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. കൃഷ്ണൻകുട്ടി, ഹായ്. വർഷ, ഒരു ഹായ് പറയാമോ? ഹായ് പറഞ്ഞല്ലോ. ഹായ് നന്ദു മോഹൻ, ഹലോ. ബിബിൻ, ഹായ്. അഭിലാഷ്, ഹായ്. ജോഷിത അനീഷ്, നെയിം അല്ല, എൻ്റെ റിയൽ നെയിം ലക്ഷ്മി എന്നാണ്. സൂരജ്, ഹായ്. സജി, ഹായ്. ഗോവിന്ദൻ, എന്താ വിശേഷം? നല്ല വിശേഷം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷമാണ് സസ്നേഹം എന്ന് പറയുന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ. വളരെ നല്ല റെസ്പോൺസാണ്, നല്ല രീതിയിൽ പോകുന്നു. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ വിശേഷം. ഇപ്പോൾ ശംല, ഹായ്. ശരത്, ഹായ്. ആതിര, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. കൃഷ്ണൻകുട്ടി, ഒരു പാട്ട് കേൾക്കട്ടെ. പാട്ട് കേട്ടാൽ ഉള്ള സ്നേഹവും കൂടി പോകും, കാരണം പാട്ട് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല. ആശ, ഹായ്. ലക്ഷ്മി പ്രിയ, ഹായ്. ഹായ് ഷാര, ഹബീബ്. ബിബിൻ, ഹായ്. വൈശാഖ്, ഹായ്. എല്ലാവർക്കും ഹായ്. വിഷ്ണു എം പിള്ളേ, ഹായ്.
ഗുഡ് ഹലോ ദേവദി സൂപ്പർ ആക്ടിങ് താങ്ക് യു സോ മച്ച് അനന്തു ചായ കുടിച്ചു ചായ കുടിച്ചു ഇപ്പം 7 മണിയായില്ല ചായയുടെ ഒക്കെ സമയം കഴിയുന്നില്ല ചായ കുടിച്ചു ചായ കുടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണോ അത് എല്ലാവർക്കും സുഖമാണോ ചായ കുടിച്ചോ ഡിന്നർ കഴിച്ചു കഴിക്കേണ്ട ടൈമായിട്ടില്ല ഇനിപ്പോയി സീരിയൽ സൂപ്പർ അഭിനയം ചെയ്തുവാണ് താങ്ക് യു സോ മച്ച് എല്ലാവരും സീരിയൽ കാണണം കാരണം ഞങ്ങൾക്ക് കുറേ കുറേയധികം എനിക്ക് കുറേ മെസ്സേജസ് വന്നു ആദ്യമൊക്കെ ഭയങ്കര സെൻഡിയാണ് സെൻഡി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സെൻഡിയാണ് ബട്ട് ഇനി അങ്ങോട്ട് നല്ല സ്റ്റോറി ലൈനാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും വാച്ച് ചെയ്യണം ആതിര സുഖം സുഖമായിരിക്കും പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാത്തതാണ് അത് ഒരുപാട് പേര് എനിക്ക് ചോദിച്ചു പോസിറ്റീവ് ക്യാരക്ടർ എന്താ ചെയ്യാത്തത് എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് വന്നത് അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തു പോസിറ്റീവ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്യും എനിക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യണമല്ല അനന്ത് മോഹൻ ചേച്ചി വീട്ടിലാണോ നിൽക്കുന്നത് അതെ വീട്ടിലാണ് ശ്രീധന്യ ഹായ് ക്യാരക്ടർ എല്ലാവരുടെയും ക്യാരക്ടർ സൂപ്പറല്ലേ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നില്ലേ താങ്ക് യു സോ മച്ച് ബിബിൻ ഗോവിൻ ഹലോ വൈസ വീട്ടിലാണ് വീട്ടിലാണ് ക്യാരക്ടർ സൂപ്പർ ഞാൻ വിചാരിച്ചു കുറേ പേർക്ക് എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കാരണം അത്രയധികം നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് പിന്നെ എന്താ കഥാപാത്രം അങ്ങനെ ആയിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചുറ്റും ഉണ്ടെന്നാണ് വിശ്വാസം കൃഷ്ണൻ കുട്ടി കുണിസ്റ്റ് കാണിക്കുന്നവർ പാവമാണെന്ന് കേട്ടു ശരിയാണ് എല്ലാവരും പാവം തന്നെയാണ് ആശ റിപ്ലൈ പ്ലീസ് ആശയ്ക്ക് ഞാൻ റിപ്ലൈ ചെയ്തായിരുന്നു ഭാഗ്യലക്ഷ്മി ഹായ് കുട്ടി രേഖ രാജേഷ് ഹായ് ആതിര ഹായ് കൃഷ്ണൻ പിള്ളൈ സസ്നേഹം താങ്ക് യു സോ മച്ച് ബോസ് വീട്ടിലെല്ലാവർക്കും സുഖമാണ് വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെയൊക്കെ എല്ലാ വീട്ടിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാർത്തിക് സീരിയൽ കാണാറുണ്ട് നന്നായിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ജിഷ്ണു ടു ഇല്ലാണ് രാജാരാജൻ ഹായ് പറയാൻ മതി ഹായ് പറഞ്ഞാൽ മതി പ്രവീണ ഹായ് വിപിൻ കുമാർ ലക്ഷ്മി പോസിറ്റീവ് ക്യാരക്ടർ കാണാൻ ആഗ്രഹം ചെയ്യാം പറഞ്ഞ് കിട്ടട്ടെ അപ്പോൾ ചെയ്യാം ടേസ്റ്റ് അഭിനയം പൊടിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് വിഷ്ണു അവിടെ കൊറോണ എത്തുന്നുണ്ട് എല്ലാവർക്കും കൊറോണയല്ലേ ഇവിടെയും കൊറോണ ഉണ്ട് എല്ലാവർക്കും കൊറോണ ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അത് എൻ്റെ വീട് കൊല്ലത്താണ് ഇവിടെയൊക്കെ ഉണ്ട് അനന്ത് വീട്ടിലാരൊക്കെയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ലക്ഷ്മി ചേച്ചി സൗണ്ട് വളരെ കുറവാണ് എനിക്ക് പറഞ്ഞ സൗണ്ട് വളരെ കുറവാണ് എന്ത് ചെയ്യാനാണ് ഹായ് വീട്ടിലാരൊക്കെയുണ്ട് അച്ഛൻ അമ്മ ചേച്ചിയുണ്ട് സൗണ്ട് കുറവാണ് എനിക്കറിയാം സൗണ്ട് സൗണ്ടിൻ്റെ മാക്സിമം വോളിയത്തിലാണ് പറയുന്നത് ഹമീദ് ഹായ് ശരത് ഇപ്പോൾ വീട്ടിലാണോ വീട്ടിലാണ് ശ്രീകുട്ടൻ ഹലോ വിഷ്ണു ജി അപ്പു ഒരു ഹായ് ഹായ്
സൗമ്യ ആൻ്റണി സേഫാണോ സുഖമാണോ? സേഫായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. വിഷ്ണു രണ്ടാമത്തെ എപ്പിസോഡിലാണ് ശേഷി വന്നത്. അതെ, രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഞാൻ വന്നത്. കൃഷ്ണൻ കിട്ടി എന്നാ ശരി, കഥാപാത്രമല്ലേ കൊള്ളാം. താങ്ക് യു സോ മച്ച്. മാക്സിമം സൗണ്ടിലാണ് ഞാൻ പറയുന്നത്, ഇനിയും സൗണ്ട് വേണം. മുഹമ്മദ് റിയാസ് ഹലോ. ഫോൺ സൗണ്ട് കുറച്ച് ശരിയാക്കാം. സൗണ്ട് കുറവാണ്. ഇപ്പം സൗണ്ട് ശരിയായോ? വിഷ്ണു എം പിള്ള, എൻ്റെ വീട് കൊല്ലത്താണ്. അതെയോ, കൊല്ലത്ത് എവിടെയാണ്? മുഹമ്മദ് റിയാസ്, എൻ്റെ പേര് ലക്ഷ്മി. അഭിജിത് ഹായ്. ജസീന ഹായ്. പഞ്ചമി ഹായ്. അഭിലാഷ് ഹായ്. ജസ്റ്റിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സീരിയൽ ഷൂട്ട് തുടങ്ങും. സീരിയൽ ഷൂട്ട് ഇതായിപ്പം ഉടനെ തുടങ്ങും, കാരണം നമുക്ക് ഗവൺമെൻറ് അലൗ ചെയ്തല്ലോ. ഇൻഡോർ ഷൂട്ട് മാത്രം വിത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാറായി. വൈശാഖ് എനിക്കൊരു ഹായ് തരുമോ? ഹായ്. ജ്യോതി ഹായ്. അനു കൃഷ്ണ ഹായ്. സംഗീത് ഹായ്. എല്ലാവരും സീരിയൽ കാണുന്നു വിശ്വസിക്കുന്നു. അനു അനി സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. സംഗീത് കൃഷ്ണ സുഖമാണ്, സുഖം. മധു ഹലോ. നിഖിൽ ജി ദാസ്, മനസ്സിലായി. ലൊക്കേഷനിലുണ്ടായ ഒരു രസകരമായ സംഭവം പറയാമോ? പെട്ടെന്ന് ചെയ്യൊന്നും ഓർമ്മയില്ല. ഭാഗ്യലക്ഷ്മി, സീരിയൽ ഹൗസ് ട്രിവാൻഡ്രമാണോ? അതെ, സീരിയലിൻ്റെ ഷൂട്ടെല്ലാം ട്രിവാൻഡ്രം തന്നെയാണ്. ലൊക്കേഷൻ വിശേഷങ്ങൾ പറയാം. ഇപ്പം സസ്നേഹം ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടിപ്പം ഒരു ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂളാണ് ഇപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ടീമാണ്, കാരണം ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രണ്ട്ലി ആയി തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഏകശേഷി ആയാലും
കൂടെ വർക്ക് ചെയ്യുന്ന മിജുനേട്ടനായാലും പിന്നെ കുട്ടികൾ സെറ്റായാലും അനൂപേട്ടനായാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നല്ലൊരു ടീമാണ്. പിന്നെ ഏഷ്യനെറ്റിൽ തിരിച്ചു വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. വിപിൻ ലക്ഷ്മി ചേച്ചി സസ്നേഹ സീരിയലിൽ പോസിറ്റീവ് ക്യാരക്ടറായി കാണാനാണ് ആഗ്രഹം. അതിനകത്ത് നെഗറ്റീവായി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കിട്ടുന്ന ക്യാരക്ടറല്ല, എനിക്ക് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ടൊരു ഒരെണ്ണം ചെയ്യാം. ശ്രീജ സൂപ്പർ ആക്ടിങ്, താങ്ക് യു സോ മച്ച്. മഞ്ജു ഹായ്. നിഖിൽ ജി ദാസ്, ആ എനിക്കറിയാം, പൗർണമി തിങ്കളിൻ്റെ ഫാൻ ഗ്രൂപ്പിലുള്ളത്. ആ മനസ്സിലായി മനസ്സിലായി, ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, മാക്സിമം വോളിയത്തിലാണ് സംസാരിക്കുന്നത്, ഇനിയും വോളിയത്തിൽ സംസാരിക്കുക. ഓക്കെ ശരി, സംസാരിക്കും. വിഷ്ണു തേവലക്കരയിലാണ് എൻ്റെ വീട്. സുരേഷ് ബാബു ഹലോ. ആർഷ അമ്മു ഹായ്. ദീന ഹായ്. രേഖ രാജേഷ് സിസ്റ്ററിൻ്റെ നെയിം എന്താ? സിസ്റ്റർ പേര് പ്രിയങ്ക. ബാബു താങ്ക് യു സോ മച്ച്. വിപിൻ കുറച്ചുകൂടി സൗണ്ട് ആകുമോ? ഒരു സ്ട്രെപ്സിയസ് കഴിച്ചിട്ടിരിക്കണ്ടായിരുന്നു. ഗീത ഹായ്. ഗോപിക അമ്മ എന്തി ചേച്ചി? അമ്മ അകത്തുണ്ട്, അടുക്കളയിലാൻ തോന്നി. പിന്നെ കുറേ എനിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചു സസ്നേഹത്തിൻ്റെയൊക്കെ ലൈക്ക് ക്യാരക്ടർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണെന്നൊക്കെ പറഞ്ഞത്. അത് ആ സ്റ്റോറി ലൈൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇത്രയധികം നെഗറ്റീവ് എന്തിനാണ് സീരിയലിൽ, പോസിറ്റീവ് പോസിറ്റീവായിട്ട് കാണാനാണ് ഇഷ്ടം, പോസിറ്റീവ് സ്റ്റോറീസ് കേൾക്കാനാണ് ഇഷ്ടം. നെഗറ്റീവ് ഉണ്ടായാലേ പോസിറ്റീവും ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്ക് നെഗറ്റീവ് ഓൾവേസ് വിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലല്ലോ. കുറച്ച് നാൾ കഴിയുമ്പം നെഗറ്റീവ് നെഗറ്റീവിന് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടും, എന്നിട്ട് പോസിറ്റീവ് ക്യാരക്ടേഴ്സിന് തന്നെയാണ് ലാസ്റ്റ് വിജയം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സീരിയൽ കാണണം, ഇനി അങ്ങോട്ടുള്ള സ്റ്റോറി ലൈൻ വളരെ നല്ലതാണ്, കാണണം. മൺഡേ ടു സാറ്റർഡേ 8 മണിക്ക് ഈശ്വരൻ. സുനിൽ എന്താ പഠിക്കുന്നത്? ഇപ്പം മെഡിസിൻ കഴിഞ്ഞു. നിഖിൽ കന്യ വാസ് സൂപ്പർ, താങ്ക് യു സോ മച്ച്. കന്യ ഞാൻ കറുത്തമുത്തിൽ ചെയ്ത ക്യാരക്ടറിൻ്റെ പേരാണ് കന്യ. അതിൽ ആദ്യമേ നെഗറ്റീവ് ആയിരുന്നു, പിന്നെ പോസിറ്റീവായി. ഹർഷ, എൻ്റെ ചേച്ചി സസ്നേഹം സീരിയലിൽ ചേച്ചിയുടെ ക്യാരക്ടർ ഒട്ടും ഇഷ്ടമല്ല. പാവം അമ്മയല്ലേ? പാവം അമ്മയാണ്. ഞങ്ങൾക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, പക്ഷേ അതൊരു ക്യാരക്ടറായിട്ട് തന്നെ എടുക്കുക, അത്രേ ഉള്ളൂ. സതീഷ് സുഖമാണ്. ഏഷ്യനെറ്റിൽ എന്നാ ചേച്ചി കഥാനായികയെ കാണുന്നത്? വിപിൻ കുമാർ. ഉടനെ കാണാം. ബാബു ശക്തി കുറവാണ്. സുജു തോമസ് ഒരു ഹായ് തരുമോ? ഹായ്. അഭിനയമല്ലാതെ എന്ത് ചെയ്യുന്നു വിഷ്ണു? പഠിക്കുകയാണ്, എൻ്റെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു, ഇനി ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, മെഡിസിൻ ചെയ്യാണ്. അജിത് ദേവൻ ഹായ്. ലക്ഷ്മി അജിത് ഹായ്. വിപിനേഷനായിട്ട് നല്ലൊരു ക്യാരക്ടർ, ഒരു പോസിറ്റീവ് ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. എല്ലാവരും പറയുന്നതാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് വരുന്നതുകൊണ്ട് നെഗറ്റീവ് ചെയ്യുന്നു, പോസിറ്റീവ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് പോസിറ്റീവ് ചെയ്യും.
എക്സ്ട്രീമിൽ എം ബി ബി എസ് ആണോ പഠിച്ചത്? അതെ, എം ബി ബി എസ് ആണ് പഠിച്ചത്. ബാബു താങ്ക് യു സോ മച്ച്. ഹായ്. നിങ്ങളോടെല്ലാം പ്രത്യേകമൊരു താങ്ക്സ്, കാരണം ഇത്രയും സമയം എന്നോട് എനിക്ക് വന്ന് ഇവിടെ ലൈവിൽ വന്ന് എനിക്ക് ചാറ്റ് ചെയ്യാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. എല്ലാവരും ബിസി ആയിരിക്കും വീട്ടിൽ, എന്നാൽ പോലും ഇവിടെ വന്ന് എനിക്കൊരു ഹായ് എങ്കിലും പറയുന്നില്ല. സതീഷ് ഹായ്, രാജീവ് ഹായ്, അഭിരാം ഹായ്, രേഖ പഠിക്കുകയാണോ? പഠിക്കുകയാണ്, പഠിച്ചു കഴിഞ്ഞു ആക്ച്വലി. വിപിനും ഈശ്വനാൻ ലക്ഷ്മി ടീച്ചർ മൗനയാട്ടം സീരിയൽ വന്നുണ്ട്. മൗനയാട്ടം സീരിയലിലോ? മൗനയാട്ടം സീരിയൽ വേറൊരു സീരിയലല്ലേ. സുജു ഷൂട്ടിലാണോ? അല്ല, വീട്ടിലാണോ? മേബി പ്രിയ ക്യാരക്ടർ ഹാസ് നെഗറ്റീവ് സീൻസ്. അറിയാം എന്ത് ചെയ്യാൻ. എവിടാണ് വീട്? സുനിൽ കൊല്ലത്താണ്. ബാബു നല്ല ക്യാരക്ടർ, അങ്ങനെ ഇപ്പോഴത്തെ നല്ല ഡയറക്ടറിൻ്റെ കൂടെ സിനിമ ചെയ്യാൻ കഴിയട്ടെ. രണ്ട് സിനിമാസ്. സുജു തോമസ് വീട്ടിലാണോ? അല്ല, വീട്ടിലാണ്. രേഖ രാജേഷ് എനിക്കൊരു ഹലോ തരുന്നത്. ഇവിടെ റേഞ്ചിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്, എനിക്കറിയാം. ഇപ്പോൾ ലൊക്കേഷനിലാണോ? അല്ല, വീട്ടിലാണ്. വിനീത അനിൽകുമാർ ഹായ്, സുബി ഹായ്, അഭിലാഷ് കൃഷ്ണ കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് കളക്ട്രേറ്റിൻ്റെ അടുത്താണ്. അഭിരാം മോഹൻ സീരിയൽ വിശേഷങ്ങൾ കേൾക്കട്ടെ. സീരിയൽ ഇപ്പം ഞങ്ങളുടെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഒരുപാട് ലൊക്കേഷൻ സ്റ്റോറീസൊന്നും ആയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രണ്ട്ലി ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ലൊരു സെറ്റാണ്, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. പ്രത്യേകിച്ച് ഞാൻ ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന രേഖ ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഏതൊരു സീനിലും ചേച്ചി ഒരുപാട് ഷൗട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്കും ഭയങ്കര വിഷമമാണ്. എന്നാൽ പോലും ചേച്ചി നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിഷ്ണു എം പിള്ളേസ് മൈ ലെസ് വെരിക്ക് യു, താങ്ക് യു സോ മച്ച്. ആനി സൂപ്പർ കോമിറ്റി, താങ്ക് യു. ശരണ്യ ഹായ്. അജിത് ദേവൻ സസ്നേഹം, ഞങ്ങളെല്ലാവരും ഫാമിലിയെ കാണാറുണ്ട്. ഇപ്പോൾ ഭയങ്കര ത്രില്ലുണ്ട് കാണാൻ. താങ്ക് യു, ഇനിയും കാണണം. ഇനി ഒരുപാട് നല്ല സ്റ്റോറി ലൈനാണ് ഇനിയും ഞങ്ങളെല്ലാവരും കാണണം. ശിത മധു ഒരു ഹായ് തരൂ. ഹായ് ബാബു, കണ്ണ് സൂപ്പറാണ്, താങ്ക് യു സോ മച്ച്. സുധീഷ് പുതിയ സീരിയൽ സസ്നേഹം ഈശ്വനായിട്ടുള്ള സസ്നേഹമാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രോജക്റ്റ്. ഏഷ്യനെറ്റിൽ മൺഡേ ടു സാറ്റർഡേ അറ്റ് 8 PM എല്ലാവരും കാണുന്നു. ഏഷ്യനെ സസ്നേഹം സീരിയൽ സൂപ്പറാണ് കേട്ടോ, താങ്ക് യു സോ മച്ച്. എൻ്റെ വീട് കൊല്ലം കടവൂരാണ്, അഭിലാഷ്. ഓക്കെ, ഞാൻ കടവൂർ വന്നിട്ടുണ്ടല്ലോ. സതീഷ് ഇനിയും നല്ല ക്യാരക്ടർ ചെയ്യണം, ഉറപ്പായിട്ട് ചെയ്യാം. ഗോപിക ഹായ്, സിന്ധു ഹായ്, പ്രദീപ് കുമാർ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ, സുഖമാണോ? ലക്ഷ്മി ചേച്ചി യേശുവിനെ സസ്നേഹം സീരിയൽ ലക്ഷ്മി ചേച്ചിയുടെ ക്യാരക്ടർ അഭിനയമൊക്കെ തുടക്കം തൊട്ടേ കാണുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. മാസ്ക് ഇല്ലേ സുബിൻ? ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ വീട്ടിൽ റൂമിലിരിക്കുകയാണ്, അതാണ് മാസ്ക് ഇടാത്തത്.
പുറത്ത് പോകുമ്പോൾ എന്തായാലും മാസ്ക് ഇടണം. സുജു തോമസ് സസ്നേഹം സൂപ്പറായിട്ടുണ്ട്, താങ്ക് യു. അഭിരാം വളരെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ, വളരെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിലും വളരെയധികം നെഗറ്റീവാണ്. സായൂജ് ഹായ്, സസ്നേഹം ഫാമിലി സൂപ്പർ ഹിറ്റ്, താങ്ക് യു സോ മച്ച്. ശിബി ഹായ്, ലിറ്റി ബിബിൻ ഹായ്, സുലു ഹായ്, ഗംഗ ഹായ്, സജീവ് ഹായ്, സ്ഥിത നിഷാദ്, അമ്മ സ്ഥിരം വ്യൂവറാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും ഹായ് പറഞ്ഞു. വിഷ്ണു സസ്നേഹം പ്രിയ ക്യാരക്ടർ ചേച്ചി നന്നായി അഭിനയിച്ച് തകർക്കുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. അഭിലാഷ് ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് എവിടെയാണ്? അങ്ങനെ പ്രോപ്പറായിട്ടൊരു പ്ലേസ് പറയാൻ പറ്റില്ല, പല സ്ഥലത്താണ്, കാരണം പല വീടുകളൊക്കെയല്ലേ ഷൂട്ട്, പിന്നെ ഔട്ട്ഡോർ വേറെ സ്ഥലത്താണ്, കുറേ സ്ഥലത്തുണ്ട് ഷൂട്ട്. മായ, മായ ചേച്ചി ഹലോ. ലിറ്റി ഹായ്, മായ ചേച്ചി താങ്ക് യു സോ മച്ച്. വിബിൻ ഹരികൃഷ്ണ ഹായ്, അഭിരാം മോഹൻ എന്തായാലും അഭിനയം കലക്കുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. പ്രദീപ് കുമാർ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ജസ്റ്റിൻ, പൗർണമത്തിങ്കളിലെയും സസ്നേഹത്തിലെയും വില്ലത്തി ദേശം അല്ലേ, ഒന്ന് മാറ്റിപ്പിടിക്കണം. ഓക്കെ ശരി, ഒരു സീരിയൽ പോസിറ്റീവ് റോള് ചെയ്യണം, ഉറപ്പായിട്ട് ചെയ്യാം, ഉടനെ ചെയ്യാം. ഗീത ഹായ്, കണ്ണൻ ഹലോ, സജീഷ് അഭിനയം സൂപ്പർ, താങ്ക് യു സോ മച്ച്. ലക്ഷ്മി ചേച്ചി യേശു സസ്നേഹം സീരിയൽ ഇപ്പോഴത്തെ കഥ കഥ ഫാമിലി നേർപരിക്കുന്ന സീരിയൽ എന്താണ്, എനിക്ക് മനസ്സിലായില്ല. സിനിമ ചെയ്യുന്നുണ്ടോ? ഇല്ല, സിനിമയിൽ ഇപ്പോൾ ഓഫർ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇപ്പം കറൻ്റ്ലി എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി തൽക്കാലം സസ്നേഹവും പഠിത്തവും മാത്രം. സായൂജ്, പുതിയ സീരിയൽ സൂപ്പറാണ്, താങ്ക് യു സോ മച്ച്. കണ്ണൻ നായർ, ന്യൂ പ്രോജക്റ്റ്, ന്യൂ പ്രോജക്റ്റ് സസ്നേഹം ഈശ്വനായിട്ടില്, വേറെ പുതിയ പ്രോജക്റ്റ്സൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ചേച്ചി പഠിക്കുകയാണോ? റിയാസ് അതെ, ഞാൻ പഠിച്ച് കഴിഞ്ഞു, ഇനി ഇന്റേൺഷിപ്പ് ഉണ്ട്. ഓ, എല്ലാ ഫാമിലിക്കും മനസ്സിലാകേണ്ട കഥയാണെന്നാണല്ലേ പറഞ്ഞത് സസ്നേഹം? അതെ, അതിലൊരു മോറലുണ്ട്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ സ്റ്റോറീസുമായിട്ട് കുറേ ഇതുണ്ട്. എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടോ എന്ന്. പക്ഷെ നമുക്ക് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ. കണ്ണൻ നായർ, ഹോബീസ് എന്താണ്? ഡാൻസ് ചെയ്യും മാത്രമേ ഉള്ളൂ, ഡാൻസ് ചെയ്യും. അഭിരാമൻ എന്താ പഠിക്കുന്നത്? ഞാനിപ്പം MBBS കഴിഞ്ഞു. വിഷ്ണു സസ്നേഹം സീരിയലിനെ മുടങ്ങാതെ കാണും, താങ്ക് യു സോ മച്ച്. ഇനിയും കാണണം. നെക്ക് ദിസ് സീരിയൽ ഗിവ്സ് എ ഗുഡ് ലെസൺ ടു ഡോട്ടേഴ്സ് ആൻഡ് സൺസ് ഓഫ് എവറി പാരൻറ്റ് ഹു ഡസ് നോട്ട് കെയർ ദിയർ പാരൻസ് ആൻഡ് ക്ലോസ് ദം ടു ദ ഓൾഡ് ഏജ് ഹോം ഇൻ ദിയർ ഓൾഡ് ഏജ് കൺട്രീസ്. ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിലാണ് പോകുന്നത്, കാരണം ഇപ്പോൾ കുറച്ച് ടോർച്ചറിങ് ഒക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ
വളരെ പോസിറ്റീവായിട്ട് തന്നെ സ്റ്റോറി പോകും. ഒരു നല്ലൊരു മോറൽ മെസ്സേജാണ്. ശ്രേയ കുട്ടിക്കൊരു ബിഗ് ഹായ്. നീത സന്ധു ഹലോ. ദീപു ദീപു മാസ്റ്ററിനൊരു ഹായ്. കനൻ നായർ ഏതാ കോഴ്സ്? കോഴ്സ് എം ബി ബി എസ് ആണ്. താങ്ക് യു സോ മച്ച്. ദീപു സുഖമായിട്ടിരിക്കുന്നു. ദീപു മാസ്റ്റർ ഇപ്പോൾ പഠനമൊക്കെ എവിടം വരെയായി? പഠനമൊക്കെ കഴിഞ്ഞു. ഇനി ഇന്റേൺഷിപ്പ് പീരീഡ് ഉണ്ട്. പ്രദീപ്, ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ചേട്ടാ പാട്ട് പാടുന്ന എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ് വെറുത്തു പോകുന്നത്. നിങ്ങൾ ഒരിച്ചിരിയെങ്കിലും കഴിവ് പാട്ട് പാടാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാടിയേനെ. ബാബു ചേട്ട മൈൻഡ് ചെയ്യുന്നില്ല, ഹായ് പറഞ്ഞില്ല. പ്രീത ഹായ്. ആദർശ് ടി കെ ആദി ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഓക്കെ, മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ണൻ നായർ, ഡോക്ടർ ആവാനാണോ ഇഷ്ടം അതോ ആക്ട്രസ് ആവാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. രണ്ടും പറ്റുന്ന പോലെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ്. പിന്നെ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ ഒക്കില്ലല്ലോ ഇനി അങ്ങോട്ട് ജീവിതം എങ്ങനെയാണ് പോകുന്നിടത്തോളം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. അഭിര, നല്ല മെസ്സേജാണ്. പക്ഷേ ചില രംഗങ്ങൾ വളരെ ക്രൂവലായി പോകുന്നുണ്ട് അറിയാം. ഞങ്ങൾക്ക് ചെയ്യുമ്പോഴും വളരെയധികം വിഷമം തോന്നാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു പോസിറ്റീവ് എൻഡ് എന്തായാലും കാണും. എപ്പോഴും നെഗറ്റീവ് എൻഡ് ചെയ്യുന്നത് ഒരു നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് വരും. അതിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനല്ലല്ലോ സപ്പോർട്ട് വരുന്നത്. നല്ലൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സീരിയലിലൂടെ കിട്ടുന്നത്, ഉറപ്പാണ്. കറുത്തമുട്ടിൽ സൂപ്പറായിരുന്നു രഞ്ജിത്ത്. താങ്ക് യു സോ മച്ച്. ദീപു മാസ്റ്റർ എവിടെയാ പഠിക്കുന്നത്? ദീപു മാസ്റ്റർ നിഖില ബായ് ചേച്ചി. ടൈം ടു വാച്ച് അമ്മയറിയാതെ എൻ്റെ സ്നേഹം. ബായ് സോ മച്ച്. ആതിര ഹായ്. പ്രീത ഹായ്. അഭിലാഷ് ഹായ്. അനു ഹായ്. ഹായ് പറയാത്തതില്ല, ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. പ്രീത ജോൺ ഒരു ഹായ് പറയാമോ? ഹായ് അഭിരാം. പി ജി എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? പി ജിയുടെ കാര്യമൊന്നും ഇപ്പം ചിന്തിച്ചിട്ടില്ല. ഇനി അഥവാ ചെയ്യുകയാണെങ്കിലും ഡെർമറ്റോളജി ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്, അറിയില്ല. അഭിലാഷ് ഹായ്. സസ്നേഹത്തിൽ ഇനിയുള്ളതെന്താണ്? ഇനിയുള്ളതെന്താണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എല്ലാവരും കാണണം, കാണുമ്പോൾ മനസ്സിലാവും. ലക്ഷ്മി ചേച്ചി നന്നായി പഠിച്ച് ഡോക്ടർ ആയാൽ മതി. അപ്പം ഡോക്ടറായ മതിയല്ലേ? അഭിനയിക്കണ്ടേ? ബായ് ലക്ഷ്മി. ഇനിയുള്ള എപ്പിസോഡ്സിന് വേണ്ടി വെയിറ്റിംഗ്. താങ്ക് യു സോ മച്ച്. വിപിൻ താങ്ക് യു സോ മച്ച്. ഷാസ് കണ്ണ് സൂപ്പറാണ്. താങ്ക് യു. അഭിലാഷ് സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. കണ്ണൻ എങ്ങനെയാണ് ആക്ടിങ്ങിൽ വന്നത്? ഞാൻ ഓഡിഷന് പോയി, ഓഡിഷൻ വഴി കയറിയതാണ്. അമൽ ഹായ്. ആതിര അനിൽകുമാർ ഹായ്. ആതിര കാണുമ്പോൾ സങ്കടം തോന്നും, അറിയാം. ഇനിയും കാണുക. ഇനി അങ്ങോട്ട് എല്ലാ സ്റ്റാർട്ടിങ്ങല്ലേ ആയുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വിഷമമൊക്കെ തോന്നും. ഇനി അങ്ങോട്ട് നല്ല സ്റ്റോറി ലൈനാണ്, മീൻസ് നല്ലൊരു പോസിറ്റീവ് വൈബ് ആയിരിക്കും കിട്ടുന്നത്. നല്ലൊരു ചേഞ്ച് ഉണ്ട് സ്റ്റോറിയിൽ, അതുകൊണ്ട് എല്ലാവരും കാണും.
കൃഷ്ണൻ ചേച്ചി ലൈവ് ഉള്ളത് കൊണ്ട് ചേച്ചനായിട്ടുള്ള മറ്റ് സീരിയലുകൾ ഒഴിവാക്കുന്നു. എന്താ ആവശ്യം? വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതൊക്കെ തന്നെയാണ് വിശേഷം. സീരിയൽ നന്നായിട്ട് പോകുന്നുണ്ട്, പിന്നെ സ്റ്റഡീസും അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. എൻ്റെ അമ്മ ഡെയിലി ചീത്ത വിളിക്കുന്നുണ്ടെന്ന് അരുൺ. അയ്യോ, ഇങ്ങനെയുള്ള മെസ്സേജ് എനിക്ക് കുറേ കിട്ടുന്നുണ്ട്. അമ്മൂമ്മയിലേക്ക് എൻ്റെ ഒരു ഹായ് പറയണം. കളരിക്ക് രേഖ ചേച്ചി ഒത്തിരി ഇഷ്ടമാണ്, ചേച്ചി നന്നായി ചെയ്യുന്നുണ്ട്. കുറച്ച് പോസിറ്റീവ് ആകണേ പറയാം, റൈറ്ററിനോട് പറയാം. ജി ഓട്സിയോ നീ ലക്ഷ്മി. അജീഷ് ഹായ്, അഖിൽ ഹായ്, എല്ലാവർക്കും ഹായ്. ഒരുപാട് പേര് വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം ലൈവിൽ വന്ന് നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം എനിക്കായിട്ട് മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. എല്ലാവരും സസ്നേഹം കാണണം എപ്പോഴും പറയുന്നതാണ്, എങ്കിലും പറയാണ്. ഇപ്പോൾ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡാണെങ്കിൽ പോലും സ്റ്റോറി നല്ല രീതിയിലാണ് ഇനി അങ്ങോട്ട്. നല്ല പോസിറ്റീവ് മെസ്സേജസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഒരു നല്ലൊരു പോസിറ്റീവ് ലൈനാണ് ഇനി വരുന്നത് സ്റ്റോറിയിൽ. അതുകൊണ്ട് എല്ലാവരും കാണണം. മൺഡേ ടു സാറ്റർഡേ ആണ്, 8 PM ആണ്. കാണാൻ മറക്കരുത്. ഏഷ്യനെറ്റിൽ ആതിര അനിൽ കുമാരലക്ഷ്മി ചേച്ചിനെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ഹായ് ജിയോ, ഹായ് അബ്ദുൽ, ഹായ് അമ്മായി അമ്മയായി ഇവരോട് ഇങ്ങനെ ക്രൂരത വേണം. ശരിയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്നത് ചെയ്യാനല്ലേ പറ്റും. ഫുഡ് കാപ്പി കുടിച്ചു അല്ലെ? ഫുഡ് കഴിച്ചില്ല, കഴിക്കേണ്ട ടൈം ആവുന്നതേ ഉള്ളൂ. ഈ ചേച്ചി സുഖമാണ്. ഉണ്ണി, ഞാൻ രേഖ ചേച്ചിയുടെയും അഞ്ജന ചേച്ചിയുടെയും ലൈവിലുണ്ടായിരുന്നു. ഉണ്ടാകുന്നുണ്ടെന്നും ദീപു ഷൂട്ടിംഗ് തുടങ്ങിയോ? ഇപ്പോൾ എവിടെയാണ്? ചേച്ചിയുടെ പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഉണ്ണി. അഞ്ജനയോടും രേഖ ചേച്ചിയോടും എല്ലാം ഞാൻ അന്വേഷണം പറയാം. ലക്ഷ്മി ചേച്ചി അഭിനയത്തിൻ്റെ കൂടെ ഡോക്ടറാകാം. ഓക്കെ, ഡൺ. ലൂസി പീറ്റർ, മരുമകളുടെ പോര് അല്പം കൂടുന്നുണ്ടോ? എന്ത് ചെയ്യാന്? ക്യാരക്ടറായി പോയില്ലേ, നമുക്ക് ചെയ്തല്ലേ പറ്റൂ. ആതിര, അമ്മയ്ക്കും ലക്ഷ്മി ചേച്ചിയുടെ കാര്യം എന്നും പറയും. അമ്മയെ ഞാൻ തിരക്കിയെന്ന് പറയും. അരുൺ ആക്ടിംഗ് സൂപ്പറാണ്. താങ്ക് യു സോ മച്ച് അരുൺ. ഈ സസ്നേഹം സീരിയൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തതാണ് പൗർണമി തിങ്കൾ എന്ന് പറഞ്ഞ സീരിയൽ, ഏഷ്യനെറ്റിൽ തന്നെ. അതിനുശേഷമാണ് ഞാൻ സസ്നേഹം ചെയ്യാൻ തുടങ്ങിയത്. സസ്നേഹത്തിൻ്റെ പ്രൊഡ്യൂസർ ഷാജു ചേട്ടൻ, ഡയറക്ടർ ഷിജു സർ, എല്ലാവർക്കും ഞാനിപ്പം ഒരു വലിയ താങ്ക്സ് പറയാം. എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ, അത് തന്നെ നമ്മുടെ ഏഷ്യനെറ്റ് പോലെ ഒരു ചാനലിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇത്രയും പേർക്ക് നെഗറ്റീവ് ഷെയ്ഡാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആതിര, സീരിയൽ നല്ല ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. സുരേഷ് ബാബു, നല്ല അഭിനയമാണ്. താങ്ക് യു സോ മച്ച്. രഞ്ജിത്ത്, ഇത്രയൊക്കെ വേണോ? എന്ത് ചെയ്യാനാ? ഇത്രയൊക്കെ ചെയ്തേ പറ്റൂ.
ലക്ഷ്മി ചേച്ചി അമ്മ. നല്ലൊരു മെസ്സേജാണ് തരുന്നത് ആതിര. നമ്മുടെ പത്മാവതി അമ്മയുടെ ക്രൂവൽ അവസാനിപ്പിക്കുക ജസ്റ്റിൻ തോമസ്. ദേവു അമ്പു ഒരു ഹായ് പറയാമോ? ഹായ്. ഡോക്ടർ ആകാൻ വേണ്ടി പഠിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് റൂൾ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ പഠിക്കുന്ന കോഴ്സും ഞാൻ ചെയ്യുന്ന അഭിനയവും തമ്മിൽ ഞാൻ ഒരിക്കലും ഒരു സിമിലാരിറ്റി ഒന്നും കണ്ടിട്ടില്ല. കാരണം അത് രണ്ടും രണ്ട് പ്രൊഫഷനാണ്. നെഗറ്റീവ് ചെയ്തതുകൊണ്ട് അതെൻ്റെ പ്രൊഫഷനെ, അതെൻ്റെ മീൻസ് സ്റ്റഡീസിനെ ബാധിക്കില്ലല്ലോ. അത് ഞാൻ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. കഥാപാത്രം ആ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ആതിര അമ്മ സസ്നേഹം സീരിയൽ കാണാതെ ഉറങ്ങില്ല. അമ്മയോട് എൻ്റെ ഒരു വലിയ ഹായ് പറയുക. വിപിൻ ലക്ഷ്മി ചേച്ചി സസ്നേഹം പ്രിയ ക്യാരക്ടർ സൂപ്പർ. അമ്മായി അമ്മയെ ദ്രോഹിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്ത് ചെയ്യാനാണ്? ശ്രീമൈ ശ്രീ ഹായ്. വിപിൻ ലക്ഷ്മി ചേച്ചി സസ്നേഹം സീരിയൽ അമ്മായിയമ്മയെ ഒന്ന് സ്നേഹിച്ചൂടെ? സ്നേഹിക്കുമായിരിക്കും. കുറച്ച് ദ്രോഹിച്ചിട്ട് എന്തെങ്കിലും ഒരു പാഠം പഠിച്ചിട്ടല്ലേ എല്ലാവരും സ്നേഹിക്കും അല്ലേ? നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു അനുഭവം അതുപോലെ വന്നാലല്ലേ നന്നാവും. ദേവു ഹായ്. മിൻഹ ഹലോ. ഞാൻ ഒന്നാമത് ലൈവ് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവ് അല്ല, ഒട്ടും ആക്റ്റീവ് അല്ല ശരിക്കും പറഞ്ഞു. അതുകൊണ്ട് ഈ ലൈവിൽ വന്ന് ഈ കമൻസ് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാനുള്ളൊരു സ്പീഡ് എനിക്ക് കിട്ടുന്നില്ല. അബ്ദുൾ നെഗറ്റീവ് റോൾ വിട്ട് പോസിറ്റീവ് റോൾ ചെയ്യുക. നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ ആളുകൾ വെറുക്കുന്നു. എൻ്റെ ക്യാരക്ടറിനെ അല്ലേ വെറുക്കുന്നത്? എന്നെ വെറുക്കില്ലല്ലോ. എൻ്റെ വീസ് ഞാൻ ചെയ്യാം, പോസിറ്റീവ് ചെയ്യാം, ഉറപ്പായിട്ട് ചെയ്യാം. ആതിര ചേച്ചിയുടെ നെഗറ്റീവ് റോൾ സൂപ്പർ, താങ്ക് യു. ശ്രീമൈ കറുത്തമുത്ത് സീരിയൽ തന്നെ ശേഖരൻ്റെ സ്വന്തം വില്ലത്തിയാണല്ലോ. പക്ഷേ കറുത്തമുത്ത് സീരിയലിൽ ഞാൻ ആദ്യമേ നെഗറ്റീവ് ആണെങ്കിലും പിന്നെ പോസിറ്റീവായിട്ടാണ് ചെയ്തത്. പ്രസാദ് ഹായ്. ലക്ഷ്മി ചേച്ചി പോലുള്ള ഒരാളെയാണ് എൻ്റെ ഫാമിലിയിൽ കിട്ടേണ്ടത്, എനിക്ക് മനസ്സിലായില്ല. അമീലിയ അമ്മു ഹായ്. നരീഷ് നീ ലക്ഷ്മി. മഞ്ജു ഹായ്. നരീഷ് ഹായ്. പ്രസാദ് ഹായ്. റൂബി മോൾ ഹായ്. എല്ലാവർക്കും ഹായ്. കുറേ ഇടയ്ക്കൊക്കെ കുറേ മെസ്സേജസ് വിട്ടുപോയിട്ടുണ്ട്, അവരോടൊക്കെ സോറി. ഉണ്ണി ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ഞാനിപ്പോൾ വീട്ടിലാണ്. ജയ്സാല ജെയ്സ് സസ്നേഹം കാണാറുണ്ട്, വല്ലാത്തൊരു ടൈപ്പ് വില്ലത്തിയായിട്ടില്ല. എല്ലാവരും സൂപ്പർ, താങ്ക് യു സോ മച്ച്. വില്ലത്തിയായിപ്പോയി, എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ ഫാമിലി ലക്ഷ്മി ചേച്ചി പോലുള്ള ഒരാളെയാണ് കിട്ടേണ്ടത്. ഇതിന് എനിക്ക് മനസ്സിലായില്ല, അതെന്താ പറഞ്ഞത്? ഗോപിക ഫുഡ് കഴിച്ചു ചേച്ചി, ഫുഡ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, ഡിന്നർ കഴിച്ചിട്ടില്ല, ഞാനതാ പറഞ്ഞത്. ദേവു സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. മഞ്ജു സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ശരത് മോൻ സുഖമാണ്.
ഹായ് പ്രസാദ് സുഖമാണോ സുഖമാണോ മെറീന ഷിബു ഹായ് നരീഷ് ഹായ് മൊയ്തീൻ ഹായ് രഞ്ജിത്ത് ഹായ് എല്ലാവർക്കും ഹായ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ കോവിഡൊക്കെ കോവിഡ് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാവരും എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ലക്ഷ്മി വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചി ഷർമി ഹായ് ലക്ഷ്മി പ്രിയ എന്നല്ലേ ഫുൾ നെയിം സസ്നേഹത്തിൽ പ്രിയ എന്ന നെയിം ചേച്ചിയുടെ ഇഷ്ടമാണോ അല്ല അത് ആ ക്യാരക്ടറിൻ്റെ നെയിം അങ്ങനെയായിരുന്നു എൻ്റെ പേരും ലക്ഷ്മി പ്രിയ എന്നാണ് പക്ഷേ ക്യാരക്ടർ നെയിം പ്രിയ എന്നാണ് ജസ്റ്റിൻ പൗർണമി തിങ്കൾ ടീമിലുള്ളവർക്ക് സുഖമാണോ ഗൗരി ചേച്ചി പ്രേം സാർ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു നരേ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ശ്രീമയി താങ്ക് യു സോ മച്ച് ഇതിൽ ലക്ഷ്മി ചേച്ചി സസ്നേഹം സീരിയൽ ചേച്ചിയുടെ ക്യാരക്ടർ കണ്ടിട്ട് ചേച്ചി എം ബി ബി എസ് പഠനവും അഭിനയവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് സ്റ്റഡീസ് കഴിഞ്ഞു എനിക്ക് ഇൻറ്റേൺഷിപ്പ് പീരീഡാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഷർമി ഹലോ രമ സുനിൽ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു രേഖ എം ബി ബി എസ് കഴിഞ്ഞ് എന്ത് സെലക്ട് ചെയ്യും അറിയില്ല അതൊക്കെ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങൾ നമുക്കിപ്പോഴും പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ടാകും നരേഷ് സുഖമായിട്ടിരിക്കുന്നു നരേഷ് ദീപു ജ്യോതി ഹായ് ആദിത്യ ഹായ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി എവിടെയാണ് വീട് ശ്രീമി ചേച്ചി കൊല്ലത്താണ് വീട് അപ്പം ഇന്നത്തെ ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇത്രയും നേരം എന്നോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് എല്ലാവരും സസ്നേഹം കാണണം മൺഡേ ടു സാറ്റർഡേ 8 മണിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏഷ്യനെറ്റിൽ അതുപോലെ ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ക്യാരക്ടർ നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇനി അങ്ങോട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും കാണണം ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ശരി ബൈ ഗുഡ് നൈറ്റ്